വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോ ബാക്കിയാണ് പറയാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് തന്നെ സ്റ്റാൻഡിയുടെ എബിസി കട്ടറാണ് പറയാൻ പോകുന്നത്. എബിസി കട്ടർ മൂന്ന് ടൈപ്പാണ് വരുന്നത്. ഒന്ന് ലെഫ്റ്റ് കട്ടർ, സ്ട്രൈക്ക് കട്ടർ ആൻഡ് റൈറ്റ് കട്ടർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൽ എൻ കിലോട്ട് വരും. എൽ എൻ കി രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് സെറ്റായിട്ട് വരുന്നത്, ലൂസായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് മിറർ സ്ക്രാപ്പർ നോക്കി, അല്ലെങ്കിൽ ഗ്ലാസ് സ്ക്രാപ്പർ നോക്കി. നമ്മൾ ഗ്ലാസ്സിൽ വരുന്ന സ്റ്റിക്കേഴ്സ് വെള്ളം അടിച്ചിട്ട് ഈസിലി റിമൂവ് ചെയ്യാനാണ് ഈ സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്ലേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബ്ലേഡാണ് താഴെ വരുന്നത്, ഈ ചെറിയ ബ്ലേഡ് ഉണ്ടല്ലോ, ഇതാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് പൈപ്പ് കട്ടറിലേക്കാണ്. ഇത് നമ്മൾ നോർമലി ഗ്രീൻ പൈപ്പ് അല്ലെങ്കിൽ പി പി ആർ പൈപ്പ് എന്നൊക്കെ പറയും. യു എൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലംബിംഗിന് യൂസ് ചെയ്യുന്ന പൈപ്പാണ് പി പി ആർ പൈപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം 1.5 ഇഞ്ച് വരെ നമുക്ക് ഈ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് സ്റ്റാൻലിയുടെ തന്നെ പെർമനന്റ് മാർക്കറ്റിലാണ് വരുന്നത്. ഇത് പെർമനന്റ് മാർക്കറാണ്, ബ്ലാക്ക് കളറാണ് വരുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അഡ്ജസ്റ്റബിൾ റേഞ്ചിനെ കുറിച്ചാണ്. അഡ്ജസ്റ്റബിൾ റേഞ്ച് വരുന്നത് ഒന്ന് 6 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് ആണ് വരുന്നത്. ഈ നാല് സൈസുകളിലാണ് അഡ്ജസ്റ്റബിൾ റേഞ്ച് വരുന്നത്. നമ്മൾ പ്ലംബിംഗ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റബിൾ റേഞ്ചസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ എ സിയുടെ ട്യൂബ് കട്ടറാണ് വരുന്നത്. ഇത് നമ്മുടെ എ സിയുടെ പൈപ്പ് ഉണ്ടല്ലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അത്തരം പൈപ്പുകൾ കട്ട് ചെയ്യുന്ന ട്യൂബ് ഇതാണ് പൈപ്പ് കട്ടറാണിത്. പോസിറ്റീവ് എക്സോ ഫ്രെയിം വരുന്നത് സ്റ്റെയിൻലിയിൽ. നമ്മൾ യു പി ബി സി അതുപോലെ ക്രോം പൈപ്പ് കട്ട് ചെയ്യാൻ നമ്മൾ എക്സോ ഫ്രെയിമാണ് ഉപയോഗിക്കുക. നമുക്കിവിടെ ബ്ലേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാൻലിയുടെ മീറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് 30 മീറ്റർ, 50 മീറ്റർ നോർമൽ ഫൈബർ, അതിന് ചേർത്ത് മെറ്റാലിക് വരുന്നുണ്ട്, ഫൈബർ ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ ലേസർ മീറ്റർ വരുന്നുണ്ട്. ഇത് നമുക്ക് നിന്നുകൊണ്ട് തന്നെ 30 മീറ്റർ, 50 മീറ്റർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അളക്കാൻ പറ്റുന്നതാണ് ലേസർ മീറ്റർ എന്ന് പറയുന്നത്. കാണിക്കട്ടെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാൻലിയുടെ വുഡ് പ്ലെയിനറാണ്. നമ്മുടെ വുഡ് പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചിസൽ ഉപയോഗിച്ചതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം മെഷീനാണത്. അത് ഹാൻഡ് വൈസ് ആണ്, കൈ വെച്ച് ചെയ്യുന്നതാണ്. അടുത്ത് ഞാൻ പറയുന്ന ജിപ്സം പ്ലെയിനറാണ്. അത് കഴിഞ്ഞ് ഷോക്ക് ലൈൻ പൗഡേഴ്സിന്റെ ലൈൻ വരയ്ക്കാമെന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് പൗഡറാണ്, ഇത് ലൈനാണ്. അത് കഴിഞ്ഞ് റൈറ്റ് ആംഗിൾ വരുന്നുണ്ട് സ്റ്റാൻലി, ചെറുതാണ്. ഇതിന്റെ വലിയ സൈസും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്ലൂ സ്റ്റിക്ക് എണ്ണാണ് വരുന്നത്. പിന്നെ ആക്സോ ഫ്രെയിമിന്റെ ചെറുത്, ഇത് റീബിറ്റ് എണ്ണാണ് വരുന്നത്. അത് സ്റ്റാൻലിയുടെ വുഡ് പ്ലെയിനാണ്. ഇത് ഇലക്ട്രിക്കൽ വൈസ് ആണ് വരുന്നത്, മാനുവൽ അല്ല. നമ്മൾ കറണ്ടിലാണ് ഉപയോഗിക്കുന്നത് വുഡ് പ്ലെയിനുമായിട്ട്. പിന്നെ അടുത്ത് ആംഗിൾ ഗ്രൈൻഡറാണ് വരുന്നത്. ഇത് 4 ഇഞ്ചും 4.5 ഇഞ്ചും വരുന്നത്. നമ്മൾ ടൈലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആംഗിൾ ഗ്രൈൻഡർ. അത് കഴിഞ്ഞ് സ്റ്റാൻലിയുടെ ഹീറ്റിംഗ് ഗണ്ണ് വരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാൻലിയുടെ 2-3 ടൈപ്പോളം ടൈറ്റർ മെഷീൻ വരുന്നുണ്ട്.